സ്വാഗതം ഫാസ്റ്റ് ന്യൂസിലേക്ക്. എറണാകുളം മരടനെട്ടൂർ മാർക്കറ്റിന് സമീപം തീപിടുത്തം. മാർക്കറ്റിന് സമീപത്തെ പുൽത്തകിടിക്കാണ് തീപിടിച്ചത്. അഗ്നിരക്ഷാസേനയും മാർക്കറ്റിൽ തൊഴിലാളികളും ചേർന്ന് തീയണക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. പുല്ലൊന്നും അങ്ങനെ കത്തിയൊന്നുമില്ല, അത്ര ഒന്നും പുല്ല് കത്തിയൊന്നുമില്ല. ആ കളർ വരയില്ല പുല്ല് കത്തിയ. ആ ട്രേ ആണ്, കാല് ട്രേ ആണ് അവിടെ ഇരിക്കുന്നത്. കണ്ണൂർ ആലക്കോട് കോളി പ്ലാന്റേഷനിൽ വൻ തീപിടുത്തം. 20 ഏക്കറോളം സ്ഥലത്താണ് തീപിടുത്തമുണ്ടായത്. ജനവാസ മേഖലയിലേക്ക് വ്യാപിക്കാതിരിക്കാൻ നാട്ടുകാർ തീവ്രശ്രമത്തിൽ. തളിപ്പറമ്പിൽ നിന്നും അഗ്നിശമന സേനയെത്തിയെങ്കിലും ചെങ്കുത്തായ പ്രദേശത്ത് വാഹനത്തിനെത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. പത്തനംതിട്ട കടമ്പനിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിൽ സംഘർഷം. വിദ്യാർത്ഥിനിയെ മർദ്ദിച്ച DYFI നേതാവിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. പ്രിൻസിപ്പൽ ഇൻചാർജിനെ മുറിയിൽ പൂട്ടിയിട്ട് പ്രവർത്തകർ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് അടിച്ചു തകർത്തു. കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം ഇഡിക്ക് ആരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാമെന്ന് സുപ്രീംകോടതി. വിളിച്ചാൽ ഹാജരാകണം, സമൻസ് ലഭിച്ചാൽ നിയമപ്രകാരം പ്രതികരിക്കണമെന്നും കോടതി. തമിഴ്നാട്ടിലെ മണൽ ഖനന കേസിലാണ് നിരീക്ഷണം. ഹൈഡ്രജൻ ഇന്ധനത്തിലോടുന്ന ഇന്ത്യയിലെ ആദ്യ ഫെറി ഫ്ളാഗ് ഓഫ് ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിലെ ആദ്യ കാറ്റമറൻ ഫെറിയാണ് പ്രധാനമന്ത്രി തൂത്തുക്കുടിയിൽ നിന്ന് വെർച്വലായി ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഭാവി ഇന്ധന സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയുടെ നിർണായക ചുവടുവെപ്പാണിത്. കൊച്ചിൻ ഷിപ്പ്യാർഡാണ് ഫെറി നിർമ്മിച്ചത്. തമിഴ്നാട്ടിൽ 17,300 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി. തൂത്തുക്കുടിയിലെ വിഒ ചിദംബർനാർ തുറമുഖത്ത് ഔട്ടർ ഹാർബർ കണ്ടെയ്നർ ടെർമിനലിന്റെ തറക്കല്ലിടൽ ചടങ്ങും പ്രധാനമന്ത്രി നിർവഹിച്ചു. തമിഴ്നാട് വികസനത്തിന്റെ പുതിയ അധ്യായം രചിക്കുകയാണെന്ന് നരേന്ദ്രമോദി. ബിജെപിക്ക് മാത്രമേ തമിഴ്നാടിനെ ശോഭനമായ ഭാവിയിലേക്ക് കൊണ്ടുപോവാൻ കഴിയൂവെന്നും നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ക്യാമ്പസ് വ്യവസായ പാർക്കുകൾ സ്ഥാപിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഇതോടനുബന്ധിച്ച് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് സ്കീമിന് അംഗീകാരം. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്ഥലങ്ങളിലാണ് ക്യാമ്പസ് വ്യവസായ പാർക്കുകൾ ആരംഭിക്കുക. വ്യവസായ ആവശ്യത്തിനായി സ്ഥല ലഭ്യതയുടെ ദൌർബല്യം പരിഹരിക്കുന്നതിന് സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ക്യാമ്പസ് വ്യവസായ പാർക്ക്. ഡ്രൈവിംഗ് ലൈസൻസ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ അച്ചടിച്ച് വിതരണം ചെയ്തതിനുള്ള കുടിശ്ശിക സർക്കാർ നൽകും. ITI ലിമിറ്റഡ് ബാംഗ്ലൂരിൽ നൽകാനുള്ളത് 8.68 കോടി രൂപ. CDT നൽകാനുള്ള തുകയും ഉൾപ്പെടെ ആകെ തുക 15 കോടി. കുട്ടികളോട് ലൈംഗിക അതിക്രമം നടത്തിയ ആൾ പിടിയിൽ. മട്ടാഞ്ചേരി സ്വദേശി അജീബ് സെയ്ദിനെയാണ് പോക്സോ ചുമത്തി അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാവാത്ത 7 കുട്ടികളെയാണ് ഇയാൾ ലൈംഗിക അതിക്രമത്തിന് ഇരകളാക്കിയത്. കുട്ടികൾ വിവരം പുറത്തു പറഞ്ഞതോടെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മട്ടാഞ്ചേരിയിൽ പലചരക്ക് കട നടത്തുന്നയാളാണ് അജീബ്. ആൺകുട്ടികൾ ലൈംഗിക പീഡനത്തിന് ഇരയാകുന്നത് വർദ്ധിച്ചിട്ടുണ്ടെന്ന് ഹൈക്കോടതി. അതിക്രമത്തിന് ഇരയാകുന്നവരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്. എന്നാൽ അതിക്രമം പെൺകുട്ടികളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. നിലവിലെ നിയമങ്ങളിൽ തെറ്റില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് പരിഹരിക്കാൻ കഴിയുമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. നടി ആക്രമിച്ചെന്ന കേസിൽ നടൻ ദിലീപിന് ആശ്വാസം. ജാമ്യം റദ്ദാക്കണമെന്ന ക്രൈംബ്രാഞ്ച് ഹർജി ഹൈക്കോടതി അംഗീകരിച്ചില്ല. വിചാരണ കോടതിയിൽ കേസ് നടപടികൾ അന്തിമഘട്ടത്തിലായതിനാൽ ഇടപെടുന്നില്ലെന്ന് ഹൈക്കോടതി. ദിലീപിന്റെ ജാമ്യം റദ്ദാക്കിയാൽ കൂടുതൽ നിയമപ്രശ്നങ്ങളിലേക്ക് പോകുമെന്നും ഹൈക്കോടതി.
സുരാജ് വെഞ്ഞാറമൂടിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് തൽക്കാലം സസ്പെൻഡ് ചെയ്യില്ല. കൂടുതൽ സമയം അനുവദിച്ച് മോട്ടോർ വാഹന വകുപ്പ്. സിനിമാ താരമെന്ന നിലയിലെ തിരക്കുകൾ പരിഗണിച്ചാണ് തീരുമാനം. രാത്രി അമിത വേഗത്തിൽ ഓടിച്ച കാർ ഇടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റ സംഭവത്തിലാണ് നടപടി. വർക്കലയിൽ ട്രെയിൻ തട്ടി അമ്മയും കുഞ്ഞും മരിച്ചു. അയന്തി ഭാഗത്ത് വലിയ മേലതിൽ ക്ഷേത്രത്തിന് സമീപമാണ് അപകടം. വർക്കലയിൽ നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയ മെമു എക്സ്പ്രസ് തട്ടി 12:20 അപകടമുണ്ടായത്. ഏകദേശം 25 വയസ്സ് തോന്നിക്കുന്ന യുവതിയും 5 വയസ്സുള്ള മകനുമാണ് മരിച്ചത്. ഇരുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. കണ്ണൂർ കുന്നോത്ത് പറമ്പിൽ യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളുടെ വീടിന് മുന്നിൽ റീത്തുവെച്ചു. യൂത്ത് കോൺഗ്രസ് നേതാവ് കടുങ്ങാംപൊയിലിലെ പ്രജീഷ്, KSU ബ്ലോക്ക് ജനറൽ സെക്രട്ടറി അർജുൻ കുന്നോത്ത് പറമ്പ് എന്നിവരുടെ വീടിന് മുൻപിലാണ് റീത്ത് വെച്ചത്. കൊളവല്ലൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് 2 സീറ്റ് മാത്രം. മണ്ഡലം വെച്ചുമാറി സിറ്റിംഗ് MPമാർ. മലപ്പുറത്ത് ടി മുഹമ്മദ് ബഷീറും പൊന്നാലിയിൽ അബ്ദുസമദ് സംതാനിയും മത്സരിക്കും. തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് നവാസ് ഗനിയാണ് സ്ഥാനാർത്ഥി. മൂന്നാം സീറ്റിന് പകരം രാജ്യസഭാ സീറ്റെന്ന കോൺഗ്രസ് നിർദ്ദേശം അംഗീകരിച്ച ലീഗ്. ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിൽ ലീഗ് മത്സരിക്കുമെന്ന് പാണക്കാട് മുനവർ അലി തങ്ങൾ. സ്ഥാനാർത്ഥിയെ സമയമാകുമ്പോൾ പ്രഖ്യാപിക്കുമെന്നും പ്രതികരണം. ലീഗിന് മൂന്നാം സീറ്റിന് അർഹതയുണ്ടെന്നും നിലവിലെ സാഹചര്യത്തിൽ നൽകാനുള്ള ബുദ്ധിമുട്ട് അറിയിക്കുകയായിരുന്നുവെന്നും BD സതീശൻ. ഏറ്റവും അടുത്ത് ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് ലീഗിന് തന്നെയെന്നും പ്രതിപക്ഷ നേതാവ്. MPമാരുടെ പ്രവർത്തന സൌകര്യവും വോട്ട് നേടാനുള്ള സാഹചര്യവും വിലയിരുത്തിയാണ് സമദാനിയെയും ET മുഹമ്മദ് ബഷീറിനെയും പൊന്നാനിയിലും മലപ്പുറത്തും മാറ്റി മത്സരിപ്പിക്കുന്നത് എന്ന മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. പ്രബുദ്ധരായ പൊന്നാനിയിലെ വോട്ടർമാർ കൂറുമാറ്റക്കാരെ തിരിച്ചറിയുമെന്നും സലാം. പൊന്നാനിയിൽ ആരാണ് എതിർപക്ഷത്തെന്നത് പ്രസക്തമല്ല എന്ന് അബ്ദുസമദ് സമദാനി. എല്ലാ വിഭാഗക്കാരും കൂടെയുണ്ട്, ജയമുറപ്പാണെന്നും സമദാനി ന്യൂസ് 18നോട് പ്രതികരിച്ചു. പൊന്നാനിയിലെ വിജയം മലപ്പുറത്ത് ആവർത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയിൽ ET മുഹമ്മദ് ബഷീർ. പൊന്നാനിയിൽ നിന്നും മലപ്പുറത്തേക്ക് മാറാനുള്ള തീരുമാനം നേതൃത്വം കൈക്കൊണ്ടതാണ്. സ്വന്തം മണ്ഡലത്തിൽ മത്സരിക്കാൻ കഴിയുന്നതിന്റെ സന്തോഷം പങ്കുവെച്ച് ET. നേതൃത്വമെടുക്കുന്ന എന്ത് തീരുമാനവും ഉചിതമായി ആലോചിച്ച് കൈക്കൊള്ളുന്നത് ആണെന്ന് യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി VK ഫൈസൽ ബാബു. രാജ്യസഭാ സീറ്റിലേക്ക് യൂത്ത് ലീഗിനെ പരിഗണിക്കുമോ എന്ന ചോദ്യത്തിന് പാർട്ടി എല്ലാം വിലയിരുത്തിയാണ് തീരുമാനമെടുക്കുക എന്നും ഫൈസൽ ബാബു. UDFൽ സീറ്റ് ചർച്ചകൾ പൂർത്തിയായി. 16 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് BD സതീശൻ. മുസ്ലിം ലീഗ് രണ്ടിടത്തും RSPക്കും കേരള കോൺഗ്രസിനും ഓരോ സീറ്റ് വീതു. ലീഗിന് കൂടുതൽ സീറ്റിന് അർഹതയുണ്ടെന്ന് KA മുരളീധരൻ. സീറ്റ് വിഭജന തീരുമാനം March 2. ഹൈക്കമാൻഡ് തീരുമാനം എല്ലാവരും അംഗീകരിക്കണമെന്നും KA മുരളീധരൻ. കോൺഗ്രസ് സ്ഥാനാർത്ഥി ചർച്ചയ്ക്കായി KPCC അധ്യക്ഷനെയും പ്രതിപക്ഷ നേതാവിനെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ച ഹൈക്കമാൻഡ്. നേതൃത്വവുമായി ഇരുവരും 3ാം തീയതി കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാകും സ്ഥാനാർത്ഥി പ്രഖ്യാപനം. സിറ്റിംഗ് MPമാർ മുഴുവൻ മത്സരിക്കണമെന്ന നിലപാടിൽ ഹൈക്കമാൻഡ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന വിലയിരുത്തലിൽ ഒരു വിഭാഗം ദേശീയ നേതാക്കൾ. രാഹുൽ ഗാന്ധി തന്നെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം ഹൈക്കമാൻഡിനെ അറിയിച്ച KPCC നേതൃത്വം. ആലപ്പുഴയുടെ കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം. തെരഞ്ഞെടുപ്പ് ഉപസമിതി തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിച്ച ദേശീയ നേതൃത്വം വൈകാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്ന് സൂചന. വയനാട്ടിൽ വീണ്ടും മത്സരിക്കുന്നതിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം കാത്ത് AICC. വയനാട് ഒഴിഞ്ഞേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ രാഹുലിനായി നൽഗൊണ്ട മണ്ഡലം നിർദ്ദേശിച്ച തെലങ്കാന PCC. രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നതിൽ അതൃപ്തി CPM ആവർത്തിച്ചു. KPCC പ്രസിഡന്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ബുദ്ധിമുട്ടറിയിച്ചത് ഇരു പദവികളും വഹിക്കുന്നതിലെ പ്രായോഗിക പരിമിതികൾ കാരണമെന്ന് BD സതീശൻ. മത്സരിക്കുന്ന കാര്യത്തിൽ K സുധാകരന്റെ വ്യക്തിപരമായ തീരുമാനമായിരിക്കും മുഖ്യം. K സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന പ്രചരണം അടിസ്ഥാനരഹിതമെന്നും പ്രതിപക്ഷ നേതാവ്. NDA സീറ്റ് വിഭജനത്തിൽ തീരുമാനം നാളെയുണ്ടാകും. ഉഭയകക്ഷി ചർച്ചയിൽ ഘടകകക്ഷികൾ സീറ്റുകൾ ആവശ്യപ്പെട്ടു. 4 സീറ്റ് വേണമെന്ന BDJS ചില സീറ്റുകൾ വെച്ചുമാറാൻ തയ്യാറെന്ന് തുഷാർ വെള്ളാപ്പള്ളി.
പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയെ മുൻനിർത്തി നടത്താൻ ബിജെപി സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ തീരുമാനം എല്ലാ മണ്ഡലത്തിലും സ്ഥാനാർത്ഥിയേക്കാൾ പ്രാധാന്യം പ്രധാനമന്ത്രിക്ക് നൽകും പ്രചരണം മോദിക്ക് വോട്ട് നൽകാൻ ആവശ്യപ്പെട്ടാകും മോദി സർക്കാർ പദ്ധതിയുടെ ഫലം കിട്ടിയവരെ എല്ലാം നേരിൽ കണ്ട് സംബന്ധിക്കും എൻഡിഎ പദയാത്ര ഗാന വിവാദത്തിൽ ഐടിഎസ്എൽ കൺവീനർ എസ് ജയശങ്കറിനെതിരെ തൽക്കാലം നടപടിയില്ല ഐടിഎസ്എല്ലിന് മൂക്കുകയറിട്ട് ബിജെപി ഐടിഎസ്എൽ കൺവീനർ സ്ഥാനം ഇനി സാങ്കേതിക ചുമതല മാത്രം ബിജെപി ഐടി നിർവഹിച്ചിരുന്ന ചുമതലകൾ ഇനി മുതൽ നിർവഹിക്കുക എൻഡിഎ ഐടിഎസ്എൽ ആയിരിക്കും എൻഡിഎ ഐടിഎസ്എല്ലിന് പുതിയ കോർഡിനേറ്റർ പദവി സൃഷ്ടിക്കും തെരഞ്ഞെടുപ്പിൽ ജയം നേടുമെന്ന് എളമരം കരീം ന്യൂസ് എയ്റ്റീനോട് കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല നിലവിലുള്ളത് എംഎൽഎമാരെ സ്വന്തം ചേരിയിൽ നിലനിർത്താനാവാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് ഹിമാചലിൽ അടക്കം ഇത് തെളിഞ്ഞു ടി പി വധം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവില്ല എന്നും എളമരം കരീം പത്തനംതിട്ട പഴയ പത്തനംതിട്ടയല്ലെന്ന് തോമസ് ഐസക് ഇത്തവണ എൽ ഡി എഫ് വിജയിക്കുമെന്നതിൽ സംശയം വേണ്ടെന്നും തോമസ് ഐസക് ആറ്റിങ്ങലിൽ സി പി എമ്മും കോൺഗ്രസും തമ്മിലാണ് മത്സരമെന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥി വി ജോയ് ശക്തമായ മത്സരത്തിൽ യു ഡി എഫിൽ നിന്ന് മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്നാണ് പ്രതീക്ഷ ബിജെപിയുടെ വർഗീയ പ്രചരണങ്ങൾ ആറ്റിങ്ങലിൽ വേരോടില്ല എന്നും വി ജോയ് തിരുവനന്തപുരത്ത് ബിജെപി നേതാവ് സി പി എമ്മിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം നെല്ലനാട് ശശിയാണ് സി പി എമ്മിൽ ചേർന്നത് കർഷക മോർച്ച മുൻ ജില്ലാ സെക്രട്ടറി കൂടിയാണ് നെല്ലനാട് ശശി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ തരംഗമായിരിക്കുമെന്ന് മലപ്പുറം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റുമായ വി വസീഫ 20 സീറ്റും എൽ ഡി എഫ് നേടും സംഘപരിവാറിനെതിരെയുള്ള തെരഞ്ഞെടുപ്പാണിത് രാജ്യത്തിന്റെ മതേതരത്വവും മതനിരപേക്ഷതയും നിലനിർത്താനുള്ള പോരാട്ടമാണ് തെരഞ്ഞെടുപ്പ് ലീഗിന്റെ ശക്തി ക്ഷയിച്ചതുകൊണ്ടാണ് മൂന്നാം സീറ്റ് ആവശ്യത്തിൽ നിന്ന് പിന്മാറിയതെന്നും വസീഫ് ന്യൂസ് എയ്റ്റീനോട് കൊല്ലത്ത് ഇടത് സ്ഥാനാർത്ഥി എം മുകേഷിന്റെ റോഡ് ഷോ ചെമ്മന്തൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പുനലൂർ എംഎൽഎ പി എസ് സുപാൽ ഹാരമണിയിച്ച് മുകേഷിനെ പുനലൂരിലേക്ക് സ്വീകരിച്ചു തുടർന്ന് ചെമ്മന്തൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും തുറന്ന വാഹനത്തിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി മാർക്കറ്റ് ജംഗ്ഷൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ കെ എസ് ആർ ടി സി ജംഗ്ഷൻ ടി ബി ജംഗ്ഷനിൽ എന്നിവിടങ്ങളിലും പര്യടനം നടത്തി പൊന്നാനിയിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നതിൽ സന്തോഷം പ്രകടിപ്പിച്ച് ഇടതുമുന്നണി സ്ഥാനാർത്ഥി കെ എസ് ഹംസ ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന് താനാണ് പാർട്ടിയോട് ആവശ്യപ്പെട്ടത് അപരന്മാർ ജനവിധിക്ക് തുരങ്കം വയ്ക്കാതിരിക്കാൻ കൂടി വേണ്ടിയാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നതെന്നും കെ എസ് ഹംസ വടകരയിൽ ഇടതുപക്ഷം വിജയിക്കുമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ പാർലമെന്റിൽ കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ കേരളത്തിന് വേണ്ടി സംസാരിച്ചില്ല വടകരയുടെ വികസനം മതേതരത്വമാണ് ചർച്ചാ വിഷയമെന്നും കെ കെ ശൈലജ വടകര സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്ക് കെ മുരളീധരന്റെ പരിഹാസം സി പി എം സ്ഥാനാർത്ഥികൾ ട്രെയിനിൽ മണ്ഡലത്തിൽ ഇറങ്ങിയത് തന്റേത് കോപ്പിയടിച്ചെന്ന് കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ നിന്നും താൻ ട്രെയിനിലെത്തിയ മാതൃകയാണ് ശൈലജ ടീച്ചർ ഇന്നലെ കാട്ടിയത് പക്ഷേ ചീറ്റിപ്പോയെന്നും കെ മുരളീധരൻ ടി പി കേസ് അടക്കം രാഷ്ട്രീയ കൊലപാതകങ്ങളും അതിക്രമങ്ങളും പ്രചരണായുധമാക്കാൻ കോൺഗ്രസ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ മുഖ്യ പ്രചരണ വിഷയം സി പി എം അക്രമ രാഷ്ട്രീയമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ടി പി വധക്കേസ് ഗൂഢാലോചന രീതി കിട്ടുന്നതുവരെ കോൺഗ്രസ് പോരാടും ജയിൽ ഉദ്യോഗസ്ഥരെ ഭരിക്കുന്നത് കൊടിസുനി അടക്കമുള്ള പ്രതികളെന്നും കെ സുധാകരൻ കൊലയാളികളെ സംരക്ഷിക്കുന്ന പാർട്ടിയാണ് സി പി എം എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ടി പി വധത്തിൽ സി പി എം പങ്ക് സംശയാതീതമായി തെളിഞ്ഞു എസ് എഫ് ഐ ഇതുകണ്ടാണ് പഠിക്കുന്നതെന്നും വി ഡി സതീശൻ വടകരയിൽ ടി പി കേസ് ഒന്നാം പ്രചരണ വിഷയമാക്കുമെന്ന് കെ മുരളീധരൻ ഒരു മനുഷ്യനെ പച്ചയ്ക്ക് കൊന്നത് എങ്ങനെ ചർച്ചയാവാതിരിക്കും രാഹുൽഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്നും കെ മുരളീധരൻ കോൺഗ്രസ് ജനകീയ പ്രക്ഷോഭയാത്രയുടെ ഭാഗമായുള്ള ജനസദസ് തിരുവനന്തപുരത്ത് നന്ദാവനം മുസ്ലിം അസോസിയേഷൻ ഹാളിൽ നടന്ന ജനകീയ ചർച്ചാ സദസ്സിൽ സമൂഹത്തിലെ വിവിധ തലങ്ങളിൽ നിന്നുള്ള 100-ലേറെ പേർ പങ്കെടുത്തു നാളെ വൈകുന്നേരം 4:30 പുത്തരിക്കണ്ടത്തെ ഉമ്മൻചാണ്ടി നഗറിൽ സമാപന സമ്മേളനം സർക്കാരിനെതിരായ പ്രതിഷേധം സമരാഗ്നി കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന് കെ സുധാകരൻ സർക്കാരിനെതിരായ സമരങ്ങൾ തുടരും യു ഡി എഫ് പ്രകടന പത്രികയിൽ ജനങ്ങളുടെ അഭിപ്രായം ഉൾപ്പെടുത്തുമെന്നും കെ പി സി സി പ്രസിഡന്റ്
രാജ്യസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഹിമാചൽ പ്രദേശിൽ നാടകീയ രാഷ്ട്രീയ നീക്കങ്ങൾ ആർഎംഎൽഎമാരുടെ വിമത നീക്കത്തിന് പിന്നാലെ മന്ത്രിസഭയിൽ നിന്ന് വിക്രമാദിത്യ സിംഗ് രാജിവെച്ചത് കോൺഗ്രസ് സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഗു എംഎൽഎമാരെ പലതവണ അപമാനിച്ചെന്നും ഹൈക്കമാൻഡ് ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും വിക്രമാദിത്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് പൌരത്വ ഭേദഗതി നിയമം നടപ്പാക്കാൻ കേന്ദ്ര നീക്കം 2019 പാർലമെന്റ് പാസാക്കിയ പൌരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ മാർച്ച് ആദ്യവാരം വിജ്ഞാപനം ചെയ്യും പൌരത്വത്തിന് അപേക്ഷ നൽകുന്നതിന് പ്രത്യേക പോർട്ടൽ സജ്ജമാക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തെരഞ്ഞെടുപ്പിന് മുൻപ് സിഎഎ നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജീവ് ഗാന്ധി വധക്കേസിൽ ജയിൽ മോചിതനായ ശാന്തൻ അന്തരിച്ചു 55 വയസ്സായിരുന്നു ചെന്നൈ രാജീവ് ഗാന്ധി ആശുപത്രിയിൽ കരൾ രോഗത്തെ തുടർന്നായിരുന്നു അന്ത്യം രാജീവ് ഗാന്ധി വധക്കേസിൽ ശാന്തനെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു പിന്നീട് ശിക്ഷ ജീവപര്യന്തമായി കുറച്ചു ജയിൽ മോചിതനായത് 2022 തിരുവനന്തപുരം കാസർകോട് വന്ദേഭാരത് എക്സ്പ്രസിൽ കോച്ചിനുള്ളിൽ പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തി C5 കോച്ചിലാണ് ആലുവയ്ക്കും കളമശ്ശേരിക്കും ഇടയിൽ പുക പടർന്നത് തുടർന്ന് യാത്രക്കാരെ ഒഴിപ്പിച്ചു പരിശോധനയിൽ ടോയ്ലറ്റിൽ യാത്രക്കാരൻ പുക വലിച്ചതാണ് കാരണമെന്ന് കണ്ടെത്തി വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധം ശക്തം സിദ്ധാർത്ഥിന്റെ മരണം കൊലപാതകമാണെന്ന് ബന്ധുക്കൾ SFI നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ സിദ്ധാർത്ഥിനെ നിരന്തരം മർദ്ദിച്ചതായും ആരോപണം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ റാഗിംഗിനിരയായി മരണപ്പെട്ട സിദ്ധാർത്ഥിന്റെ നെടുമങ്ങാട്ടെ വീട് സന്ദർശിച്ച KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും മാതാപിതാക്കളെ ആശ്വസിപ്പിച്ച നേതാക്കൾ കുടുംബാംഗങ്ങൾക്ക് പൂർണ്ണ പിന്തുണയും വാഗ്ദാനം ചെയ്തു വിദ്യാർത്ഥിയുടെ മരണത്തിന് കാരണക്കാരായവരെ കണ്ടെത്താൻ എല്ലാ നിയമസഹായവും ഉറപ്പുവരുത്തുമെന്നും നേതാക്കൾ കുടുംബത്തെ അറിയിച്ചു ബിജെപി നേതാവ് രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ വധശിക്ഷയ്ക്കെതിരായ പ്രതികളുടെ അപ്പീലിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ നോട്ടീസ് 1 മുതൽ 4 വരെയുള്ള പ്രതികളാണ് ഹൈക്കോടതിയെ സമീപിച്ചത് പ്രതികളുടെ വധശിക്ഷ ഹൈക്കോടതി ശരിവെക്കേണ്ടതുണ്ട് ഹർജി മാർച്ച് 13 ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും കണ്ണൂർ സർവകലാശാല മുൻ വിസിക്ക് വേണ്ടി ദൂർത്തടിച്ചത് കോടികളെന്ന് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമാസ് പുനർനിയമനത്തിനായുള്ള വക്കീൽ ഫീ സിനത്തിൽ മാത്രം 20 ലക്ഷത്തിലധികം രൂപയുടെ ദൂർത്ത പുനർനിയമന കാലയളവിൽ മാത്രം ശമ്പളമായി 59,69,805 രൂപ കൈപ്പറ്റി ഇതേ കാലയളവിൽ യാത്രാ ചെലവുകൾക്കായി 33,080 രൂപയും കൈപ്പറ്റിയെന്നും തെളിവുകൾ പുറത്തുവിട്ട മുഹമ്മദ് ഷമാസ് വയനാട് മുള്ളൻകൊല്ലയിൽ നിന്ന് പിടികൂടിയ ആൺ കടുവയെ തൃശൂർ മൃഗശാലയിൽ എത്തിച്ചു 2 ദിവസം മുൻപ് പിടികൂടിയ ആൺ കടുവ സുൽത്താൻ ബത്തേരി കൂപ്പാടിയിലെ കടുവ പരിപാലന കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്നു കടുവയെ തൃശൂരിലെത്തിച്ചത് പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിൽ സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾക്ക് ജനുവരിയിലെ കമ്മീഷൻ അനുവദിച്ചെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കമ്മീഷൻ വിതരണത്തിനായി 14.11 കോടി രൂപ അനുവദിച്ചു പദ്ധതിക്കുള്ള സംസ്ഥാന വിഹിതം ഉയർത്തിയാണ് പണം ലഭ്യമാക്കിയതെന്നും ധനമന്ത്രി മൂന്നാറിൽ വീണ്ടും പടയപ്പ ഇറങ്ങി അന്തർ സംസ്ഥാന പാതയിൽ മൂന്നാർ തലയറയിലാണ് ഉച്ചയോടെ പടയപ്പ ഇറങ്ങിയത് വഴിയോരക്കട തകർത്തു ഇപ്പോഴും ആന ജനവാസ മേഖലയിൽ തുടരുകയാണ് ഇടുക്കിയിലെ വന്യമൃഗാക്രമണങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണമെന്ന് ഡീൻ കുര്യാക്കോസ് CMP നിരാഹാരത്തിൽ സ്പെഷ്യൽ RRT ടീമിനെ നിയോഗിക്കണമെന്ന ആവശ്യം വന്യജീവി ശല്യത്തിന് പരിഹാരം തേടി ദേവികുളം MLA നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയെ കാണും 4 വർഷത്തിനുള്ളിൽ തൃത്താലയിൽ 2,400 സംരംഭങ്ങൾ ആരംഭിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് സംരംഭകരിലൂടെ മാത്രമേ നാടിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ കഴിയുകയുള്ളൂ തൃത്താല ബ്ലോക്കിൽ ആരംഭിച്ച സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാം വഴിയുള്ള 300 സംരംഭകരുടെ പ്രഖ്യാപനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി പൊറ്റൻവിള സ്വദേശി നൌഫലിനെയാണ് വീടിന് സമീപത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബിൽഡിംഗ് തൊഴിലാളിയാണ് നൌഫൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണതായിരിക്കാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി തിരുവനന്തപുരം വർക്കല ഇടവയിൽ തെരുവ് നായ്ക്കളോട് ക്രൂരത നായ്ക്കളുടെ കൈകാലുകൾ കെട്ടിയ ശേഷം ടാറിൽ മുക്കി കഴിഞ്ഞ ദിവസമാണ് അവശ നിലയിൽ നായ്ക്കളെ കണ്ടെത്തിയത് മൃഗസ്നേഹിയായ റഷ്യൻ വനിത പോളിനെയും സഹായിയുമെത്തിയാണ് നായയെ മൃഗഡോക്ടറുടെ അടുത്തെത്തിച്ചത്
തിരുവനന്തപുരം പെങ്ങാനൂർ ചാവടി നടയിൽ വീട്ടിൽ നിന്നും വലിയ മൂർഖനെ പിടികൂടി ചാവടി കിണർ അരികത്ത് വീട്ടിൽ ജോയിയുടെ വീട്ടിൽ നിന്നാണ് ഏകദേശം 12 വയസ്സുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടിയത് 6 അടിയോളം നീളമുള്ള പാമ്പിനെ പഴുത്തിപ്പാറ കാട്ടിൽ തുറന്നുവിട്ടു സാഹിത്യോത്സവമായ കവിതയുടെ കാർണിവലിന് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ തുടക്കം കവിയും സാഹിത്യ അക്കാദമി അധ്യക്ഷനുമായി സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത ഇസ്രായേലി കവി അമീർ ഓർ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി എം കൃഷ്ണൻ സ്മാരക പുരസ്കാരം കരിവള്ളൂർ മുരളിക്ക് കേരളത്തിലെ കലാ സാംസ്കാരിക രംഗത്തെ മികച്ച പ്രവർത്തനത്തിനുള്ളതാണ് അവാർഡ് മാർച്ച് 1 പഠന കേന്ദ്രം ചെയർമാൻ പി കരുണാകരൻ അവാർഡ് സമ്മാനിക്കും 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം കോട്ടയം പുതുശ്ശേരി സിഎംഎസ് എൽപി സ്കൂൾ വിദ്യാർത്ഥികളുടെ ദീർഘകാല സ്വപ്നമായ വിമാനയാത്ര യാഥാർത്ഥ്യമാക്കി ബോബി ചെമ്മണ്ണൂർ തിരഞ്ഞെടുത്ത 21 കുട്ടികളടങ്ങുന്ന 30 അംഗ സംഘമാണ് ബോച്ചെ ടൂർസ് ആൻഡ് ട്രാവൽസ് വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ ഇവർക്കൊപ്പം ബോബി ചെമ്മണ്ണൂരും പങ്കാളിയായി കുട്ടികൾക്കിടയിൽ ഏവിയേഷനെ സംബന്ധിച്ച് അവബോധം സൃഷ്ടിക്കാനായി സ്കൂളിൽ വിമാനത്തിന്റെ ഒരു മാതൃക ഒരുക്കിയിരുന്നു ഈ ആശയമാണ് വിമാനയാത്രയിലൂടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്